സൗമ്യേ, കോളേജിൽ പോ സമയമായി. എണീക്ക് മോളെ. സൗമ്യേ എണീക്ക് മോളെ. പോക്ക് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്തെന്നാൽ, ടാറ്റ ബിർള അംബാനി അദാനി ഇവരെയൊക്കെ കാലും വലിയ ലെവലിലെത്തുന്ന എനിക്ക് തോന്നുന്നത്. അതെല്ലാം എന്റെ മോളുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. ആ അതൊക്കെ പോട്ടെ, നമ്മുടെ ബിസിനസിനെ കുറിച്ച് ടി വി കൊടുക്കാനായിട്ട്. അതല്ലടോ, സിനിമയും സീരിയലൊക്കെ കാണുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഒരു സംഭവം ഇടാറില്ലേ, അതാ അതല്ലേ മാനെ. അത് തന്നെയാ ഞാനും പറഞ്ഞേ. അതൊക്കെ ഞാൻ എപ്പോഴേ ആലോചിച്ചു കഴിഞ്ഞു. അതൊക്കെ ശരി, നീ അതിനെ കുറിച്ച് എന്താണ് ആലോചിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഒരു അടിപൊളി ഐഡിയ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തെന്നാൽ, നിങ്ങൾക്ക് ഏത് ബാറിൽ വേണമെങ്കിലും പോയിരുന്ന് വെള്ളമടിക്കാം, പക്ഷേ തൊട്ടുകൂട്ടാൻ നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിൽ ഞങ്ങളുടെ അച്ചാർ വേണം നിങ്ങൾക്ക് തൊട്ടു നക്കാൻ. ഇതെന്താണോ തൊട്ടു നക്കാൻ എന്നൊക്കെ പറയുന്നത്? എടോ താൻ എന്താ കരുത്, ഐസ്ക്രീം ആണെന്ന് ഇങ്ങനെ നക്കി നക്കി തിന്നാൻ? അച്ചാറാ ഞങ്ങളുടെ കമ്പനി അച്ചാറ്. നീ പറയുന്ന വൃത്തികെട്ട ഐഡിയ കേട്ടാ എന്റെ കമ്പനി എത്രയും പെട്ടെന്ന് പൂട്ടേണ്ടി വരും. തന്റെ ഐഡിയ വെച്ച് ഈ കമ്പനി നടത്തിയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അത് പൂട്ടുമായിരുന്നു. എനിക്കൊരു ചെറിയ ഐഡിയ ഉണ്ട്, കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അതായത്, മണ്ണ് ചുമക്കുന്നവരും കല്ല് ചുമക്കുന്നവരും ഞങ്ങളുടെ എല്ലാം രാമദാസ് അച്ചാറ് മാത്രമേ കഴിക്കൂ. എന്റെ അമ്മോ, ഇനി നീ ഒരു അക്ഷരം വേണ്ടി അന്നേരം നാക്കിയാൻ പിടികളെ. നിനക്കും അറിയില്ല, ഇങ്ങേർക്കും അറിയില്ല, ഞാൻ തന്നെ ആലോചിക്കാം. Dad. Good morning, Dad. ഡാഡി, എന്തെത്ര വലുതായിട്ട് ആലോചിക്കുന്നത്? ഒരു വലിയ പ്രശ്നമുണ്ട് മോളെ. എന്താ അത്? നമ്മുടെ ബിസിനസിനെ കുറിച്ച് ടി വിയിൽ ഒരു ആഡ് കൊടുക്കണം. അതെങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ആലോചിച്ചോണ്ടിരിക്കുക. ഇത്രയുള്ളോ? അച്ഛൻ ഓക്കെയാണെങ്കിൽ അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പറ മോളെ. ഇത് നമ്മുടെ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ പ്രേമം എന്ന ഒറ്റ സിനിമയിൽ കൂടി മലയാള പ്രേക്ഷകരുടെ മനസ്സ് ഒന്നടങ്കം കീഴടക്കിയ സായ് പല്ലവിയെ കൊണ്ട് നമ്മുടെ ആഡിൽ അഭിനയിപ്പിച്ച എല്ലാം നന്നായിരിക്കും. പിന്നെ നമ്മുടെ ബിസിനസ് ഇവിടെ മാത്രമല്ല, വിദേശത്തും വലിയ ഹിറ്റ് ആയിരിക്കും. എന്റെ അമ്മോ, നീ ഒരു സംഭവം തന്നെയാ. അടിപൊളി ഐഡിയ മോളെ. എന്തൊക്കെ പറഞ്ഞാലും യജമാന്റെ മോളല്ലേ. നീ ഇപ്പൊ പറഞ്ഞ ഐഡിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. ഓക്കേ ഡാഡി, ഞാൻ പോയിട്ട് വരാം ട്ടോ. മോളെ, പതിവ് തന്നില്ല. സുഖമാണോ? അനിയ, ഇവിടെ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അനിയ, നമ്മുടെ കൂടെ വാ, നമുക്ക് ക്യാന്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. ഇവൻ വരില്ലെന്നാ തോന്നുന്നേ. കയ്യിൽ നിന്ന് കാശ് മുടക്കേണ്ടി വരുമോ? ഇവനെ എങ്ങനെയൊന്ന് കൊണ്ടുപോവുക? എന്താണ് ബ്രദർ, എന്തോ വലിയ ആലോചനയിലാണല്ലോ. എനി പ്രോബ്ലം? നിങ്ങളോട് എന്താ പറയണമെന്നുണ്ടായിരുന്നു? എന്താണെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. ശാരദയും ശീലയും
നിങ്ങൾക്ക് വേണ്ടി ലൈബ്രറിയിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു. എന്ത്? ഞങ്ങൾക്ക് വേണ്ടിയോ? അതെ, നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. ശരി എന്നാ, വാ പോകാം. എന്റെ അമ്മോ ശല്യം. അയ്യോ അമ്മേ, ചക്കരകളെല്ലാം കൂടെ ഒരുമിച്ചുണ്ടല്ലോ. ഇവൻ എന്തായാലും ഇന്നൊരു പണി കൊടുത്തേ മതിയാവൂ. ഇവനിട്ട് എങ്ങനെ പണി കൊടുക്ക? എല്ലാരും ഇങ്ങോട്ട് വന്നേ, ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ഹായ്. കുറേ കാലമായിട്ട് എന്റെ മനസ്സിൽ വെച്ചിരുന്ന ഒരു ആഗ്രഹം നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. നാണിക്കാതെ പറഞ്ഞു. നിങ്ങളെ കണ്ട ആദ്യ നിമിഷം തന്നെ നിങ്ങൾ എന്റെ മനസ്സിലായി കഴിഞ്ഞു. സത്യമായിട്ടാണോ? സത്യമായിട്ടും. എന്റെ മനസ്സ് മുഴുവനും ഇപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെന്താടി നീ എന്റെ ലവറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ? നിന്റെ ലവറോ? അതേടി, എന്റെ മനസ്സിനകത്തിരിക്കുന്ന ശ്രീകൃഷ്ണനാ അദ്ദേഹം. എന്നാലും നിന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എടി, ഈ ഫേസ് കണ്ട ആരായാലും വീണു പോകൂടി. എന്താടി എന്റെ ലവറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിന്റെ ലവറോ? അതേടി, ഞാൻ ഇദ്ദേഹവും ഷാറുഖ് ഖാനും കാജലും പോലെയാടി. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എത്രയോ കാലമായിട്ട് ഞാൻ ഇദ്ദേഹത്തെ ലവ് ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ട് ഇദ്ദേഹം എനിക്ക് സ്വന്തം. എനിക്കെല്ലാരും വേണം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷർട്ട് അഴിച്ചൊന്ന് നോക്ക്. അദ്ദേഹത്തിന്റെ മാറിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. എവിടെ ഞാൻ നോക്കട്ടെ? പാന്റ് അഴിച്ച് നോക്ക്. തൊടയിലെ എന്റെ പേരാ പച്ച കുത്തിയിരിക്കുന്നത്. അങ്ങനെയാണോ? ആ സത്യോടെ നോക്കിക്കോട്ടെ. എനിക്ക് നിങ്ങൾ ആരെ വേണം, ഞാൻ വെറുതെ കളിയാക്കിയതാ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. എന്നെ ഇങ്ങനെ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കരുത്. കണ്ടോടാ, അവന് എത്രമാത്രം അപമാനിച്ചു അവള്. ശരിയാ. ഡേ, എന്തൊക്കെയായാലും ശരി, ഇതിങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഹായ്, എന്താ എല്ലാരും ഇവിടെ ഇരിക്കുന്നത്? ചന്ദുനെ കണ്ടായിരുന്നോ? നിനക്ക് എപ്പോഴും ചന്ദുന്റെ വിചാരം മാത്രമല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം? അവൻ അങ്ങനെ ചെയ്തോണ്ട് അവൻ വീണ്ടും വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കോ? ശരി, ചന്ദു വരട്ടെ, അവനോട് പറയാം നമുക്ക്. ചന്ദു എപ്പോഴാ വരിക? ഞാൻ വിചാരിച്ച അപ്പ വരും. എന്നാ അതൊന്ന് കാണണല്ലോ. എന്താ ഇപ്പൊ നോക്കിക്കോ. ഇത്ര ലേറ്റായിട്ടാണോ വരുന്നത്? ചന്തു ചന്ദെന്ന് പറഞ്ഞ ഇവിടുന്ന് കയറ് പൊട്ടിക്കുവായിരുന്നു. നിനക്ക് കയറ് പൊട്ടിക്ക ആരുമില്ലേ? നീ കയറ് പൊട്ടിക്കടി. ആരുണ്ടെന്ന് വിചാരിച്ച കയറ് പൊട്ടിക്കണ്ടേ? എന്റെ പേരിൽ നീ കയറ് പൊട്ടിക്ക്. എടാ, ഈ തമാശയൊക്കെ മതിയാക്കി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മളെ എല്ലാവരെയും പറ്റിച്ച് ഇവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടായി പോയത്? എത്ര പ്രാവശ്യം നോക്കിയിട്ടും നിന്നെ കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല ചന്തു. കുറച്ച് നോക്കിയാ മതി, പിന്നെ കല്യാണത്തിന് ശേഷം നോക്കാൻ ഒന്നും കാണില്ലടി വേണേ. കല്യാണത്തിന് ശേഷവും എന്റെ ആയുസ്സുള്ള കാലത്രയും എന്റെ മനസ്സിൽ നീ മാത്രമായിരിക്കും. എന്നാലും
എന്റെ മനസ്സിനകത്ത് എന്തോ ഒരു ചെറിയ പേടി. എന്തിനാടാ? നിന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കൂ? സമ്മതിക്കാതെ എവിടെ പോവാനാ? എന്റെ ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാ. ഒരു പക്ഷെ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങ് ആത്മഹത്യ ചെയ്യാം. എന്റെ അമ്മു, സിനിമയ്ക്ക് പോവാന്ന് പറയുന്ന പോലെയാണല്ലോ നീ പറയുന്നേ. നീയൊക്കെ ഒരാണാണോ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പൊക്കി എടുത്തോണ്ട് പോയി കല്യാണം കഴിച്ചേനെ. അതിനുള്ള ധൈര്യം ഒന്നും നിനക്കില്ല. അതല്ല സൗമ്യ, കുടുംബക്കാരുടെ സമ്മതത്തോടെ വേണം നമ്മുടെ കല്യാണം നടക്കാൻ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലടാ. ഇതിനൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യോ? നീ ഒരു തൊട്ടാവടിയാ കേട്ടോ. എങ്ങനെയെങ്കിലും എന്റെ ഡാഡിയോട് പറഞ്ഞ് നമ്മുടെ കല്യാണത്തിന് ഞാൻ സമ്മതം മേടിച്ചെടുക്കും കേട്ടോ. അതിനൊക്കെ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് സെൻസറാ മോനെ. ആയിരം വസന്തങ്ങൾ പാടി, ആയിരം വസന്തങ്ങൾ പാടി, അമ്മേ കേൾക്കൂ, എന്റെ അമ്മേ കേൾക്കൂ, നമ്മേ കേൾക്കൂ. ആയിരം വസന്തങ്ങൾ പാടി, ജീവിതം ഇന്ന് പാഴായി. സമാധാനിക്ക്, ഞാൻ പാടി. എന്തിനു പാടി? അതിന് കാരണം വയറ് വശന്നിട്ട് ഉയിര് പോയിട്ടാടാ. വല്ലത് കഴിക്കാൻ പോ, സമയാടാ. എത്ര സമയായിട്ട് നമ്മളിങ്ങനെ ഇരിക്കാടാ. അവന്റെ ഒരു കാര്യം, പകൽ മുഴുവൻ അവളോട് സംസാരിച്ചത് പോരാഞ്ഞിട്ട് രാത്രിയിൽ ഫോണിൽ ലവ്. ലവ്നെ കുറിച്ച് നിനക്കെന്തറിയാടാ? ലവ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് പറക്കുക, അതാണ് ലവ്. ആര് മാറിയാലും നീ മാത്രം മാറില്ലടാ. ഇവൻ ഇനി എപ്പോ ഫോൺ വെക്കുവോ, എപ്പോ വരുവോ, എപ്പോ വല്ലോ കഴിക്കാൻ പറ്റുവോ ദൈവത്തിനറിയാം. ചന്തുവിനെ വിളിക്കാത്തോണ്ട് ആകാശത്തിലെ ചന്ദ്രനെ നോക്കിയിരിക്കുവാ ഞാനിവിടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളൊക്കെ ഞാൻ കോളേജ് വെച്ച് പറഞ്ഞല്ലേ. അതൊക്കെ കോളേജിലെ വിശേഷങ്ങളാ, ഇത് കോൾ ഏജ് വിശേഷങ്ങൾ. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നിനക്ക് അറിയില്ലടാ മണ്ട. ഡിന്നർ കഴിച്ചോ? കഴിച്ചില്ല. ഫ്രണ്ട്സ് എല്ലാരും കൂടെ പുറത്തുപോയി കഴിക്കാന്ന് പറഞ്ഞതാ. അവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അമ്മു, നിന്നോട് സംസാരിക്കാതെ എനിക്ക് ഉറക്കം വരുമോ? അതുകൊണ്ടാ ഞാൻ ഫോൺ ചെയ്യാൻ വേണ്ടി വന്നെ. നീ എന്തായാലും എന്നെ കറക്റ്റ് സമയത്തിന് വിളിക്കുന്ന എനിക്ക് അറിയായിരുന്നല്ലോ. അതാ എനിക്ക് തന്നെ ഇത്ര ഇഷ്ടം. ഡാ, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. സൂപ്പർ മാർക്കറ്റിൽ ഒരുത്തന എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. എന്ത്? അവൻ കണ്ണിറുക്കി കാണിച്ചപ്പോ നിനക്ക് സന്തോഷമായോ? നീ ഒന്നും പറഞ്ഞില്ലേ. ഞാൻ എന്ത് ചെയ്യാനോ? കുറച്ചു നേരം അങ്ങനെ തന്നെ നോക്കി നിന്നു. നിക്ക് വെച്ചിട്ടുണ്ട്. ഈ ആഴ്ച ഏതെങ്കിലും ഒരു പെണ്ണ് കണ്ണിറുക്കി കാണിച്ച് ഞാനും ഭാരം വീട്ടും. നോക്കിക്കോ. എനിക്ക് ആ പേടിയൊന്നും ഇല്ല കേട്ടോ. എന്ത് പേടിയില്ലെന്നോ? കാര്യം അവനവന്റെ അമ്മയുടെ മടിയിലായിരുന്നു ഇരുന്നത്. എന്ന് വെച്ചാ? അപ്പോ കൊച്ചു കുഞ്ഞായിരുന്നല്ലേ, ഞാൻ ആകെപ്പാടെ വരണ്ടു പോയി. ശരി, എനിക്കൊരു സംശയമുണ്ട്. ആ കൊച്ചു ചെറുക്കിനെന്തിനാ കണ്ണിറുക്കി കാണിച്ചേ? ഫാസ്റ്റാ മോനെ ഈ ന്യൂ ജനറേഷൻ. ഇന്നത്തെ കാലത്തെ പിള്ളേരെ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോ ഞാനും കണ്ണിറുക്കി കാണിച്ചോട്ടെ. കണ്ണടിച്ചു നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ കാണിക്കാൻ ഞാൻ അത്ര ചീപ്പൊന്നുമല്ല. ശരിടാ, ഗുഡ് നൈറ്റ്, ബൈ. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് താൻ തന്നെ കാണിക്കുക. ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടാലുണ്ടല്ലോ പുറകിലൂടെ ഒന്ന് പട്ടി കടിക്കും. ഒരു പട്ടിയും കടിക്കില്ലടാ. എന്റെ ഈ സ്റ്റൈലും എന്റെ ഈ ഡാൻസും എന്റെ ഈ സൗന്ദര്യത്തിന്റെ മുന്നില് ഈ കോളേജിലുള്ള പെൺകുട്ടികൾ മാത്രമല്ലാതെ ഇവിടെയുള്ള പ്രൊഫസേഴ്സും എന്റെ ഫാൻസ് ആണടാ. സാറിന്റെ ഈ കോമാളി വേഷം കണ്ടിട്ട് ഒരു ഫാൻസും ഉണ്ടാവാൻ പോകുന്നില്ല. കോമാളി വേഷം എന്റേതല്ല, നിന്റേതാ.
ഈ സമയത്ത് എന്റെ കൂട്ടുകാരൻ ജയൻ ഉണ്ടായിരുന്നെങ്കില് നിന്റെയൊക്കെ പണി തീർക്കുമായിരുന്നു. ഞാൻ പോകുന്നു. ഇയാളെ സമ്മതിക്കണം. ഇതുപോലൊരു ജന്മം വൃത്തികെട്ടവൻ. ഇതാ ചക്കരെ, ഇത് നീ കഴിക്കൂ. എടാ അലിയ, നീ ഇതെന്ത് ചെയ്യോളാ? ഞാൻ എന്റെ പാന്റ് അയൺ ചെയ്യുക. അയൺ ചെയ്യുന്നു? അയൺ ബോക്സ് ഇവിടെ. ഇതാണ് എന്റെ അയൺ ബോക്സ്. എടാ അലിയ, നിന്റെ കാലൊന്ന് കാണിക്കടാ. എന്തിനാടാ? നിന്റെ കാലില് വീണ് സാഷ്ടാംഗം പ്രണമിക്കാമെന്ന് കരുതിയ അളിയാ. നീ ഒരു മരമണ്ടനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീ സാധാരണ ആളെ അല്ലടാ. ഇത് വെച്ചോണ്ട് ഈ പണി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നാ ഞാൻ കരുതിയത്. പക്ഷെ നീ എന്തൊക്കെ പണിയാണ് അളിയാ ചെയ്യുന്നത്? എടാ മച്ചു, അർജന്റ് ഒരു 1000 രൂപ താടാ. വീട്ടിൽ നിന്ന് പണം വന്ന അപ്പം തന്നെ തന്നെയാ. സൺഡേ സ്പെഷ്യൽ കനകത്തിന്റെ കമ്പനിയിലുണ്ടല്ലോ, ഒരു സൂപ്പർ ഫിഗർ വരുന്നുണ്ട്. 1 hour 1000 രൂപയാ. ഒന്ന് പെട്ടെന്ന് താടാ. പൈസ കൊടുക്കാല്ലാത്തോ ഞാൻ ഈ പണി ചെയ്യുന്നേ. ഒന്ന് കൂടെ. എടാ മച്ചു, നീയെങ്കിലും താടാ. സിനു നീ താടാ. ഇനിയിപ്പോ എന്താ ചെയ്യ? ഐഡിയ, നമ്മുടെ അളിയനുണ്ടല്ലോ, അവൻ വന്നില്ലേ? നീ നേരത്തെ വാങ്ങിച്ച പൈസ പോലും തിരിച്ചു കൊടുത്തില്ല. പിന്നെ നിനക്ക് വായ്പ തരുവോ? അവന്റെ അടുത്തു നിന്ന് എങ്ങനെ വാങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വാടാ. ഡാടാ, വാങ്ങുമ്പോ എനിക്ക് കൂടെ ചേർത്ത് വാങ്ങിക്കടാ, ഞാനും കൂടെ ഒന്ന് എൻജോയ് ചെയ്യട്ടാ. വരണടാ. നിന്നെ കാണാൻ എന്ത് സൗന്ദര്യമാണ്. നിന്നെ കാണുമ്പോ എനിക്ക് തന്നെ അസൂയ തോന്നുക. ആഹാ, നിന്നെ കാണാൻ മമ്മൂട്ടിയെ പോലെ എന്തൊരു ചന്തോ. അതുകൊണ്ടാ പെണ്ണുങ്ങൾ നിന്നെ ഇങ്ങനെ നോക്കുന്നേ. ചക്കര ഉമ്മ ഉമ്മ. അല്ല, എന്തുകള ഇനിയിപ്പോ പറയാ. അമ്മാവാ, എന്റെ മുത്തശ്ശൻ മരിച്ചുപോയി. എന്റെ അമ്മാവാ. ഏ, ഈ ഇടയ്ക്കാണ്ടല്ലേ മരിച്ചെന്ന് പറഞ്ഞേ. കഷ്ടം, അയാൾ വീണ്ടും മരിച്ചിരിക്കുക. ഒരു മനുഷ്യൻ ജീവിതത്തിൽ എത്ര പ്രാവശ്യം മരിക്കും? അയ്യോ, അന്ന് ആ കള്ളാണോ പറഞ്ഞത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? അന്ന് മരിച്ചുപോയത് എന്റെ അമ്മയുടെ അച്ഛനാ, ഇപ്പൊ മരിച്ചുപോയത് എന്റെ അച്ഛന്റെ അച്ഛനാ. കഷ്ടമായിപ്പോയി. ഓരോരുത്തർ ഇങ്ങനെ മരിച്ച നീ എന്ത് ചെയ്യൂടാ? കഷ്ടങ്ങളെല്ലാം നിനക്ക് മാത്രമേ വരുന്നുള്ളൂ. അമ്മാവൻ വേണം അവന് നാട്ടിൽ പോവാൻ പൈസ കൊടുക്കേണ്ടത്. ഞാനൊരു 5000 രൂപ എന്നാ പോവാൻ പറ്റൂ. അത്രയൊക്കെ മതി. ഒരു മരണത്തിന് മുമ്പ് 5000 രൂപ മതിയാവടാ. മണ്ടന്മാരി. എന്താടാ, നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്നെ പഠിക്കാൻ അയച്ചതാണോ അതോ ആൾക്കാരെ പറ്റിക്ക അയച്ചതാണോ? അമ്മാവാ, തനിക്ക് ഇഷ്ടമുണ്ടെ തന്നാ മതി, അല്ലെ മിണ്ടാതിരുന്നോ? അല്ലാതെ ഓവർ ഡയലോഗ് ഒന്നും അടിക്കല്ലേ. ഓ, അത്രയ്ക്ക് അന്തസ് ഉണ്ടോ നിനക്ക്? എനിക്ക് നേരത്തെ വാങ്ങിച്ച പൈസ ഒക്കെ തിരിച്ച് താടാ. തരാം തരാം, കളഞ്ഞു കിട്ടുമ്പോ തരാം. നിന്നെയൊക്കെ ഉണ്ടാക്കിയായിരുന്നൊരു വാഴ വെച്ചിരുന്നതിന് വലിയ കൊലയെങ്കിലും വിട്ടായിരുന്നു. പേടിക്കണ്ട, ഇത് ഞാനാ. എന്തൊരു സൗന്ദര്യം നിനക്ക്! പച്ചയ്ക്ക് തിന്നാൻ തോന്നുന്നു. ആഗ്രഹം മനസ്സിൽ വെച്ചാ മതി. ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? ആരും ഇല്ലാത്തോണ്ടല്ലേ ചക്കര ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വെറുതെ കള്ളം പറയാ മനുഷ്യ. എടി, മനുഷ്യരായിട്ട് നമ്മളല്ലാതെ ഈ വീട്ടിൽ ആരും ഇല്ല. അവരെല്ലാം പുറത്തേക്ക് പോയിരിക്കുക. അതുകൊണ്ട് നമുക്കിന്ന് കുതിര സവാരി നടത്താം. എന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു, എന്റെ കാട്ടവരോട് കഴിക്കും. ഓ, അവൻ എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ വിടില്ല. അങ്ങനെ നമ്മൾ കുതിര കളിക്കാൻ. സമയം കളയല്ലേ. ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് കാര്യം സാധിക്കാം. അതൊന്നും പ്രശ്നമില്ല, വേറെ എന്തെങ്കിലും പറ്റിയല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നോക്കിക്കോളാന്ന്. ഏമ വന്നു ഒന്ന് ഒരു ഉമ്മതാ. എന്താ നിനക്ക് തലവേദന എന്ന് പറഞ്ഞിരുന്നില്ലേ? ഈ മരുന്നിട്ടാ മതി. ഇതിട്ടാ തലവേദന മാറുവോ? എടാ, ഇതിട്ട തലവേദന മാറുകയല്ല, ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് തലവേദന ഉണ്ടാവില്ല. അതിന് കാരണം നിനക്ക് തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അത് വരൂ. നമസ്കാരം. അല്ല, അകത്ത് നീ എന്തെടുക്കായിരുന്നു? അങ്ങേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്തോന്ന്? എന്നെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെയല്ല മുതലാളി, ഞാൻ ദാഹിച്ചപ്പോ പാല് കുടിക്കാൻ വേണ്ടി അകത്തേക്ക് പോയതാ. ശരി ശരി, വേഗം ഫാക്ടറിയിലേക്ക് പോ, അവിടെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. ചെല്ല്. നശിപ്പിച്ച് കാലമാണ്. എടാ, ദേവൻ വരുന്നുണ്ട്, എല്ലാരും മിണ്ടാതിരിക്കണം കേട്ടോ. എന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ ആരാ എടുത്തേ? വേറെ ആരെടുക്കാനാ, ഞാൻ തന്നെ എടുത്തേ. ഇന്ന് ഞാനൊരു കാര്യം കാണിച്ചുതരാം. എന്ന് വെച്ച്? ഉണ്ടായിരുന്ന മുഴുവൻ കാശും നിങ്ങൾ എടുക്കും. ഒന്നും മിണ്ടായിരിക്കടാ. ഒരു 50 രൂപ തന്നെ. എനിക്ക് സൗമ്യയോട് ഫോൺ ചെയ്ത് സംസാരിക്കാൻ വേണ്ടിട്ടാ. ഒന്നും മിണ്ടാതിരിക്കടാ.
അമ്മ എന്തോ വരുന്നുണ്ട്. ശരിയാടാ. എടാ പുറകിലേക്ക് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ടെൻഷൻ അടിച്ചേക്ക്. അപ്പോൾ ഒരു 50 രൂപ ഫോൺ ചെയ്യാൻ വേണ്ടിട്ടാ. 50 രൂപ തന്നെ ഒന്ന് പോടാ. ഇതേ വാ. കാണാൻ പാടില്ല. നീ ഒന്ന് വേഗം വാ. വന്നടാ. ഇനി ഇപ്പൊ കളി തുടങ്ങും. എന്റെ തലയിലെടുത്ത് ആ ബൂത്തുകാരനോട് പോയി കടം പറയേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും ഇല്ലെങ്കിൽ നീ എന്തര് പൈസ ഒന്ന് സഹായിക്കാൻ പോണേ. ഗുഡ് ജോക്ക്. വാട്ട് എ ജോക്ക്. വാട്ട് എ ജോക്ക്. കാശ് ഉണ്ടെങ്കിൽ ഫോൺ ചെയ്താ മതി. കാശ് തരുമല്ലോ. പേഴ്സ് മറന്നു വെച്ചു. എടുത്തോണ്ട് വന്നിട്ട് തരാം. ഓ പണി പാളി. വാ, ഒന്ന് വേഗം വാ. അയ്യോ എന്തോ നാടി. ഇതെല്ലാം കൂടി എടുത്ത് എക്സിബിഷനെ പോലെ എടുത്ത് പുറത്തു വെച്ചേക്കുന്നേ. എടി കുറച്ച് കുറച്ച് തുടങ്ങാടി. എങ്കിലല്ലേ അതിനൊക്കെ ഒരു ഇത് വരൂ. ഹലോ, തന്റെ അടുത്ത് 1000 രൂപ ചോദിച്ചപ്പോ തനിക്ക് വായി തോന്നൊക്കെ പറഞ്ഞല്ലേ. ഇപ്പൊ ക്യാമ്പസിൽ എല്ലാരും വിളിച്ച് ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. എടാ എന്നെ അപമാനിക്കരുത്. ഇവിടെ പോകാൻ അനുവദിക്ക്. ഞാൻ വീട്ടിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും നിനക്ക് തരാം. നോ, പിന്നീടെന്ന വാക്കിന് ഒരു പ്രസക്തിയുമില്ല. തരേണ്ടത് ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് തരണം. എടാ നിങ്ങളുടെ കാർ ഞാൻ പിടിക്കാം. ഇവിടെ വിട്ടേക്കടാ. ശരി, ഇത്രയൊക്കെ ചോദിച്ചോണ്ട് ഇവിടെ കൊണ്ട് പോക്കോ. ഏയ് അത് വേണ്ട. പാടി വാടുത്തുന്ന ശരിയാവൂല. പൊക്കോ മാമാ. മനസ്സിലായി മനസ്സിലായി. ഒരു കാലത്ത് കോണം പിടിക്കരുത്. വെച്ചോ. ഇതൊന്നും ടിപ്സാ. ഇതും കൂടെ വെച്ചോ. തലയിലെടുത്ത് തലയിലെടുത്ത്. എടാ നാളെ പാറിപ്പോയി നന്നായിട്ട് വെള്ളം ഓടിക്കണം. എടാ ഇപ്പോഴെങ്കിലും ഒരു 50 രൂപ താടാ. ഇന്നാ 5 രൂപ. സൗമ്യ, ഞാനാ ചന്തു. എന്തിനാ വിളിച്ചത്? റാസ്കൽ. എന്താണെന്ന് അറിയില്ല. എഴുന്നേക്കണില്ല. എന്തുമാത്രം ട്രൈ ചെയ്യുന്നറിയോ. എന്നിട്ട് ഒരു രക്ഷയില്ല. എഴുന്നേക്കണില്ല. എന്നാ ഇനി ഒരു പ്രാവശ്യം ഞാൻ എണീപ്പിക്കട്ടെ. എന്നും കൃത്യമായിട്ട് എഴുന്നേക്കുന്നതാ. എന്താണെന്ന് അറിയില്ല. എത്ര ശ്രമിച്ചിട്ടും എഴുന്നേക്കണില്ല. എങ്കി പിന്നെ ഞാൻ തട്ടി എണീപ്പിക്കട്ടെ. വേണ്ട, അങ്ങനെങ്ങാനും അറിഞ്ഞാലേ എനിക്ക് എഴുന്നേക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയും. എന്ന് വെച്ചാ അങ്ങനെ കിടത്തിയ മതിയോ? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്ത. ശരി, ഞാൻ ഒരു പ്രാവശ്യം എണീപ്പിക്കട്ടെ. എന്നാ സൗമ്യേ മോളെ. സൗമ്യേ. സൗമ്യ മോളെ. എന്താ മോളെ എന്ത് പറ്റി? ഞങ്ങൾ എത്ര സമയം കൊണ്ട് വിളിക്കുന്നു അറിയാം. രാത്രി ഒരുപാട് സമയം പഠിച്ചു. അതുകൊണ്ട് എണീക്കാൻ വായിക്കി. അതുകൊണ്ട് എഴുന്നേക്കാൻ വായിക്കിയത്. മോളെത്ര നേരം എഴുന്നേക്കാത്തോണ്ട് ഇദ്ദേഹം ഞങ്ങൾ ഒരു വഴിയാക്കി കളഞ്ഞു. സൗമ്യ, പ്ലീസ് സൗമ്യ, ഞാൻ പറയണ ഒന്ന് കേക്ക് സൗമ്യ. എന്താ നീ എന്റെ അടുത്ത് മിണ്ടില്ല? അല്ല രാത്രി നീ ഉറങ്ങിയോ? എവിടുന്ന് ഉറങ്ങാൻ. ഈ സ്വിമ്മിംഗ് ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല രസമുണ്ട്. നല്ല സുന്ദരിയാ. ഷട്ട് അപ്പ്. ഓക്കെ, സൗമ്യക്ക് ദേഷ്യം വന്ന എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഓർത്തു നോക്കി. എന്തായാലും ദേഷ്യം വരുമ്പോഴും നീ സുന്ദരി തന്നെയാ.
എന്തായാലും ഞാൻ പറയുന്നത് നീ കേട്ടേ മതിയാവും. അത്രയും നേരമായി നിനക്കൊന്ന് ഫോൺ ചെയ്യാനായിട്ട്. നിന്നോട് സംസാരിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? സോറി സൗമ്യ, കൂട്ടുകാരന്മാരെ കാശ് മുഴുവൻ എടുത്തു വെച്ച് രാത്രി മുഴുവൻ എന്നെ കൊരങ്ങളിപ്പിക്കായിരുന്നു. പ്ലീസ്, ഈ ഒരു തവണത്തേക്ക് നീ എന്നോട് ക്ഷമിക്കണം. ശരിയെന്നോ? അത് പ്ലീസ് സൗമ്യ, ഞാൻ എന്തിനടുത്ത് വിൽക്കുന്നേ? കാര്യം പറ. ഞാൻ നാട്ടിലേക്ക് പോവാ, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. രണ്ടു ദിവസത്തിനകം വരും. പ്ലീസ്. മൈ ഗോഡ്, രണ്ട് ദിവസം അമ്മയ്ക്കില്ല സുഖമില്ല. അതായത് എന്തെങ്കിലും വേഗം പോ, വേഗം വരണേ. ദൈവമേ, പെർമിഷൻ ഗ്രാന്റഡ്. എട ചന്തു, നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഒട്ടും കഴിയില്ല. രണ്ട് ദിവസം നിന്നെ കാണാതിരുന്നിട്ട് എനിക്ക് എന്തൊക്കെയോ പോലെ ആവുന്നു. എന്നാടാ നീ എന്നെ കാണാൻ വരുന്നേ? നിന്നെ കാണാതെ എനിക്ക് എന്തൊക്കെയോ പോലെ ആവുന്നു. വേഗം ഒന്ന് വാടാ. എന്താ മോളെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചെഴുതി നിൽക്കുന്നേ? അയ്യേ, അങ്ങനെയൊന്നുമില്ല. ആ, ഒന്നുമില്ലാന്ന് പറയുമ്പോ തന്നെ എന്തൊക്കെയോ ഉള്ളതുപോലെ. ആ ഫോട്ടോ അച്ഛനൊന്ന് കാണിക്കുക. അച്ഛനൊന്ന് കാണട്ടെ മോളെ. ഡാഡി, അത് പിന്നെ അത് അത് അതെന്ന് പറയുമ്പോ തന്നെ എന്തായാലും ഇത് പ്രേമമല്ലാതെ മറ്റൊന്നുമല്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ അടിപൊളി. ആ എന്തായാലും ആള് ദുൽഖറിനെ പോലെ ഉണ്ടല്ലോ മോളെ. നല്ല രസമുണ്ട്. ആള് ഒരു പുലിയാണെന്നാണല്ലോ തോന്നുന്നത്. അയ്യോ, ഈ അച്ഛൻ പറയുന്ന പോലെ ഒന്നും അല്ല. എന്തായാലും അച്ഛൻ ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാ നീ എന്നെ വിടുവോ? നീ ഏത് കോന്തനെ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഈ അച്ഛനും അത് ഇഷ്ടപ്പെടും മോളെ. നീ അവനോട് വീട്ടിലേക്ക് വരാൻ പറ. നാളെ തന്നെ വരാൻ പറയാ. എന്റെ അമ്മൂ, നിന്റെ ധൃതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ നാളെ തന്നെ അവനോട് വീട്ടിലേക്ക് വരാൻ പറ. നീ എന്റെ പൊന്നു മോളല്ലേടി. ഒന്ന് വേഗം കണക്ഷൻ കൊടുക്കടാ, ഇതൊക്കെ കാണാനായിട്ട് ഞാൻ എത്ര നാളായി കാത്തിരിക്കാന്നറിയോ. എന്റെ അളിയ, എന്തായാലും ചന്തു നാട്ടിൽ പോയത് കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തു വന്ന പോലെ ഉള്ളൊരു ഫീലിംഗ്. അവനുള്ളപ്പോഴായിരുന്നെങ്കിൽ ഏത് കാര്യത്തിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും? അവൻ എൻജോയ് ചെയ്യത്തൂല, നമ്മൾ അതിനോട് സമ്മതിക്കയില്ല. ഇപ്പോൾ നിങ്ങളെല്ലാം അത്ഭുതകരമായ ഒരു കാര്യം കാണാൻ പോവുകയാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് കാണാൻ പോകുന്നത്. അളിയാ, ഫിഗറാണെങ്കി അതാണടാ ഫിഗർ. കണ്ടിട്ട് എനിക്ക് കൊതിയാകുന്നടാ. ഇങ്ങനൊരു ഫിഗറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരീരം മുഴുവൻ ഒരുമാതിരി വലിഞ്ഞു കേറുന്നടാ. എന്തു പറ്റിയടാ? എടാ, ലവൻ ചെയ്തു വെച്ച പാപത്തിൽ ഞാൻ ചവിട്ടി വീണടാ. നിന്റെ ഒരു കാര്യം. ചന്തു, ചന്തു, ഹായ്. ഹായ് സൗമ്യ. നീ ഒന്ന് വേഗം താഴേക്ക് വാ, ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് എനിക്ക്. ആ, അവിടെ തന്നെ നിക്ക്, ദേ വന്നു. വഴിന്ന് മാറാ. ഇപ്പൊ പറ. നമ്മുടെ കല്യാണക്കാര്യം ഞാൻ ഡാഡിനോട് പറഞ്ഞു. ഡാഡി അതിന് സമ്മതിച്ചു. ഉടനെ തന്നെ നിന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെന്താ താമസം? വാ വാ വാ. എടാ, ഭാഗ്യം എന്ന് വെച്ചാ ചന്തുവിനുള്ളവാ. ഒരുപാട് സ്വത്തുള്ള ഒരു അച്ഛൻ ഒറ്റ മോള് സുന്ദരിയായ പെണ്ണിനെ തന്നെ അവന് കിട്ടുകയും ചെയ്തു. പ്രേമം എന്ന് വെച്ചാ ഇതാടാ. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മോനിരിക്കേ. ആ, ദേ നോക്ക്, എന്റെ മോളെ നീ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞു. ആട്ടെ, നിന്റെ സ്വന്തം സ്ഥലം എവിടെയാ മോനെ? നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താ ജോലി?
നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ വലിയ കുടുംബക്കാരൊന്നുമല്ല, വെറും പാവങ്ങളാ. എന്ത്, നിന്റെ വേഷമൊക്കെ കണ്ടപ്പോ വലിയ ആളാണെന്നാ ഞാൻ കരുതിയത്. ഒന്നും ഇല്ലാത്തവനാണല്ലേ, ഇതൊക്കെ എന്താ വാടകയെടുത്താ? നിന്നെ പോലുള്ള പയ്യന്മാരൊക്കെ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരുപാട് കാശുള്ള പെണ്ണിനെ വളച്ചിട്ടങ്ങ് കല്യാണം കഴിക്കുക. അവളുടെ ആസ്തിയും അന്തസ്സും കണ്ടിട്ടല്ലേ ഞാൻ അവളെ പ്രേമിച്ചത്, അവളുടെ നല്ല മനസ്സ് കണ്ടിട്ടാ. എന്റെ മോളെ നീ പ്രേമിച്ചു, അത് കുഴപ്പമില്ല. എന്നാ നീ അത് ആരുടെ മോളാണെന്നറിഞ്ഞപ്പോ അത് വിടണമായിരുന്നു. എന്നാ നീ അത് ചെയ്തില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവള് 10 മാസം ഉള്ളപ്പോഴാ അവളുടെ അമ്മ മരിച്ചത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് ഓരോ വീടുകളിൽ പോയി ഭിക്ഷയെടുത്താണ് അവളുടെ വിശപ്പ് ഞാൻ മാറ്റിയത്. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കാശൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ടിപ്പോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത നിന്നെ പോലൊരുത്തനെ എന്റെ മോളെ കെട്ടിച്ചേരണോ അല്ലേ? സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങളുടെ മോള് വിളിച്ചോണ്ടാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. ഒന്ന് മതിയാക്കടാ, നീ ഒരാണാണെങ്കിൽ പണം സമ്പാദിച്ചതിന് ശേഷം എന്റെ മുന്നിലേക്ക് വാ. അപ്പോ എന്റെ മോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. സമ്പാദിക്കാം, നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലെങ്കിലും എന്റെ സൗമ്യയ്ക്ക് വേണ്ടി ഞാൻ പണം സമ്പാദിക്കും. ഈ ചാലഞ്ച് ഞാൻ ഏറ്റിരിക്കുന്നു. ഗുഡ് ബൈ, ഞാൻ പോവാം. ഡാഡി, ചന്ത് എവിടെ? എന്നോട് ചലഞ്ച് ചെയ്തിട്ട് അവൻ പോയിരിക്കാം മോളെ. സോറി ചന്തു, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്. അതിനിപ്പോ എന്താ, എല്ലാം നമ്മുടെ നന്മയ്ക്കല്ലേ. വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ നിന്നെ അപമാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സോമ്യ, നിന്റെ അച്ഛൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാം? ഒന്ന് നോക്കിയാ നിന്റെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. പ്രേമം വേറെ ജീവിതം വേറെ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഈ കാര്യം ഞാൻ ചാലഞ്ചായിട്ട് എടുക്കാതിരുന്നെങ്കിൽ നാളെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. സമ്പാദിക്കണം, ഒരുപാട് കാശുണ്ടാക്കിയിട്ടേ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കൂ. നീ ഇങ്ങനെയൊക്കെ പറയുന്ന നോക്കുമ്പോ എനിക്കെന്തോ പേടി തോന്നുന്നു ചന്തു. ചന്തു, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ കാണാൻ വേണ്ടി നിന്റെ റൂമിൽ ഞാൻ പോയിരുന്നു. എവിടെയെല്ലാം നോക്കിയെന്നറിയോ? എന്തായാലും കാണാൻ നീ സുന്ദരനായതുകൊണ്ട് നമ്മുടെ യജമാന്റെ മോളെ നീ വളച്ചിട്ടു. എന്തായാലും നീ ഒരു സംഭവം തന്നെയാടാ. എന്തിനാ വന്നേന്ന് പറ? സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഉടൻ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നു. നിങ്ങളുടെ കല്യാണത്തിന് നമ്മുടെ യജമാനുണ്ടല്ലോ ഗ്രീൻ സിഗ്നൽ തന്നിരിക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? നിന്നെയല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ലാന്ന് യജമാന്റെ മോള് നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. ഇത് കണ്ടപ്പോ മോക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്ന് ഞങ്ങളുടെ മുതലാളി ഈ കല്യാണത്തിന് സമ്മതിക്കാന്ന് ഉടൻ തന്നെ പറയുകയും ചെയ്തു. ഈ കല്യാണത്തിന് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്. എടാ ചന്തു, നീ ദേഷ്യത്തിൽ പറയുന്നില്ലടാ. നിനക്ക് അവളെ ഇഷ്ടമല്ലേ? പറയടാ. നിന്റെ ദേഷ്യമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചിരിക്കടാ. ഒന്ന് ചിരിക്കന്നേ. പയ്യനെന്തായാലും കല്യാണക്കല വന്നു. അളിയോ, എന്റെ പൊന്നളിയോ, പ്രേമം എന്ന പരീക്ഷയിൽ നീ എന്തായാലും പാസ്സായി. ഇനി എന്തായാലും അതിനെ കഴിഞ്ഞും വലിയൊരു പരീക്ഷയുണ്ട്, വിവാഹ പരീക്ഷ. വിവാഹത്തിന് എന്തൊന്നു പരീക്ഷയുടെ ഉള്ളത്? വിവാഹം എന്നത് സുഖം കിട്ടുന്ന ഒരു ഏർപ്പാടാ, അതിനെന്തൊന്നു പരീക്ഷയുടെ ഉള്ളത്? ഒന്നും മിണ്ടാതിരിക്കടാ മണ്ട. കല്യാണം എന്ന് വെച്ചാൽ നീ എന്താ കുഞ്ഞുങ്ങളിയാന്ന് വിചാരിച്ചോ? അങ്ങനെ നീ വിചാരിച്ചെങ്കിൽ അത് തെറ്റി. ഒരു പയ്യനും ഒരു പെണ്ണിനും വിവാഹം. വിവാഹം ഇതൊക്കെ എനിക്കറിയാടേ. നീ പറയാമെന്ന കാര്യം മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറയടേ. ഒരു കാര്യം പറയട്ടെ, എന്തായാലും ജീവിതത്തിൽ നല്ലൊരു കാര്യം നീ ഇന്നാണ് പറഞ്ഞത്. എന്തായാലും മനസ്സിലാവുന്ന രീതിയിൽ നീ ഒന്നുകൂടി പറഞ്ഞതാടാ. എന്നാലേ എല്ലാരും സൂക്ഷിക്കുക കേട്ടോ. ആണ് ആദ്യ രാത്രിയിൽ ഫെയിലായി പോയാൽ പിന്നെ ആ പെണ്ണിന്റെ അടുത്ത് ജീവിതകാലം മുഴുവനും അടിമയായിട്ടിരിക്കണം. That is fact. നീ പറഞ്ഞത് ശരിയാളിയ, പിന്നെ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് വലിയൊരു കഥ പറഞ്ഞു തരാം. മിലിട്ടറിയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു അമ്മാവൻ ലീവിന് നാട്ടി വന്നപ്പോ അദ്ദേഹം ഒരു പെണ്ണ് കെട്ടി.
പെണ്ണ് കെട്ടിയതിനു ശേഷം അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു ദിവസം എന്നോട് പറഞ്ഞു. നിന്റെ അമ്മാവൻ എന്താടേ പട്ടാളത്തിലെ ഗൺമാൻ ആയിരുന്ന? നോ നോ, അവിടുത്തെ കിച്ചണിലെ ഗ്രേറ്റ് കുക്ക. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഒന്നും അറിയില്ലായിരുന്നു. ആദ്യ രാത്രി കാഴ്ച നടത്തിയിട്ട് അദ്ദേഹം അങ്ങനെ തന്നെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. നിത്യേന ഈ സംഭവമായപ്പോ ആ പെണ്ണും പിള്ളേക്ക് അരിശം തോന്നി. അവര് തോട്ടജോലി ചെയ്യുന്ന ഒരുത്തന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. കല്യാണത്തിന് മുൻപ് പ്രാക്ടിക്കൽ അത്യാവശ്യമാണ്. കണ്ടോടാ, കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മളാളെ എത്തിയല്ലോ. എന്താ പാർട്ടിയാണോ? അതെ സ്വീറ്റ് ഹാർട്ട്. മേ ഹൈ ഹെൽപ് യു? ഡെഫിനറ്റ്ലി. ഇവൻ എന്റെ ഫ്രണ്ട് ചന്തു. ഹായ്. ഹായ്. ഇവന്റെ ലവ് സക്സസ് ആയി, അതിനുവേണ്ടിയാ ഈ പാർട്ടി. റിയലി? കൺഗ്രാറ്റുലേഷൻസ് ചന്തു. താങ്ക് യു. സരോ, നീ ഇവനൊരു പ്രാക്ടിക്കൽ ക്ലാസ് ഒന്ന് കൊടുക്ക്. ഓക്കേ ഓക്കേ. കല്യാണത്തിന് മുമ്പ് ചെറിയൊരു ക്ലാസ്. എന്താ നിനക്ക് താല്പര്യമില്ലേ? എനിക്കോ? നോട്ടി, ഞാൻ പഞ്ചവണ്ഡവനെ പോലെയാ, എന്ത് കാര്യം ചെയ്താലും അവസാനം ചെയ്യും. വെൽക്കം, പോയിട്ട് വരാം. ഡ്യൂട്ടിക്ക് സമയമായി. എനിക്ക് നാളെ ഒന്ന് കാണണം. ഓക്കേടാ, ശരി. എന്തടാ ചന്തു, എന്തെന്ന് വെച്ചാ ഒന്ന് പറയേ. നീ ഞാൻ പറഞ്ഞതുപോലെ ഹീറോ ആകുന്നോ, അതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ അമ്മാവനെ പോലെ സീറോ ആകുന്നോ? ടെൽ മീ, പറയടാ. ഐ വാണ്ട് ഇമ്മീഡിയറ്റ് ആൻസർ. എടേ ഒന്ന് പറയടാ. ശരി, നിന്റെ ഇഷ്ടം. നമ്മളോട് ആരോടും ഒന്നും പറയാതെ ഇത് ഇവൻ എവിടെ പോയാടാ? രാത്രി നമ്മളെല്ലാം ഒന്നിച്ചല്ലേ റൂമിൽ വന്നേ, ഇതിന്റെ ഇടയിൽ രാവിലെ എങ്ങോട്ടാ ഇവൻ പോയത്? രാത്രി നമ്മൾ പറഞ്ഞത് കേട്ടപ്പോ പയ്യന് മൂഡ് കയറി അങ്ങോട്ട് പോയതായിരിക്കും. എനിക്ക് എന്തായാലും ഒരു സംശയമുണ്ട്. നീ അങ്ങനെ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല, അവൻ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും പോവില്ല. ഇത്ര വർഷമായിട്ട് അവൻ അതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ അവൻ നമ്മളെ ചീത്തയാ പറയാറ്. എനിക്കെന്തോ നാട്ടിൽ പോയെന്നാ തോന്നുന്നേ. അച്ഛനും അമ്മയുടെ അടുത്തും അനുവാദം വാങ്ങിച്ചിട്ട് വരുമായിരിക്കും. അതും ശരിയായിരിക്കും. നമുക്ക് എന്തായാലും അവനൊന്ന് ഫോൺ ചെയ്ത് നോക്കാം. എന്താടാ അവനെ കണ്ടില്ലെന്ന് പറഞ്ഞു? എടാ, അവനെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിക്കില്ലേ? ഇവ ഒരു മണ്ടം തന്നെ. വീട്ടിലോട്ട് വന്നോ എന്ന് ചോദിച്ചു, വന്നില്ല എന്ന് അവര് പറഞ്ഞു. പിന്നെ ഇത് അവനോട് പോയതാ? എന്തോ അതാ എനിക്ക് മനസ്സിലാവാത്ത. ശരി വാ, നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിച്ചു നോക്കാം. പെണ്ണാണോ? അതെ, സൗമ്യ ഞാനും ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു. ആ പ്രണയം സക്സസ് ആയി. ഞങ്ങളുടെ കല്യാണം പോലും നിശ്ചയിച്ചിരുന്നതാ. ലവ് സക്സസ് ആയെങ്കിൽ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ഇങ്ങനെ തൂങ്ങിച്ചാ വേണ്ട എന്താ ആവശ്യമുള്ളത്? അവളെ ഇനി കല്യാണം കഴിക്കാനുള്ള അർഹത എനിക്കില്ല. അതെ, ഇനി ജീവിക്കാനുള്ള അർഹത എനിക്കില്ല. സത്യമാ ഞാൻ പറയുന്നത്. അതിനുള്ള കാരണം എന്താന്ന് ആദ്യം പറയേ. അത് സരസ്വതിയുമായി ഞാൻ ചെയ്ത കാര്യമാ എല്ലാത്തിനും കാരണം. ലൈറ്റ്സ് ഓഫ് ചെയ്യണ്ടേ. ഇങ്ങനെയുള്ള എനിക്ക് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ? അറ്റ്ലീസ്റ്റ് ഞാൻ മരിച്ച സൗമ്യക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടുമല്ലോ. ഞാൻ മരിച്ചതുപോലും ആർക്കും അറിയാൻ പാടില്ലെന്ന് കരുതിയിട്ടാ ഇത്രയും ദൂരത്ത് വന്ന് മരിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി നീ മരിക്കാന്ന് പറയുന്നത് മണ്ടത്തരോ? സത്യം പറഞ്ഞാൽ എനിക്ക് ലിംഗം ചെറുതാ. എന്റെ അടുത്ത് ഒരു പെണ്ണുങ്ങളും വരില്ല എന്ന് എന്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞതിനെ കളിയാക്കുമായിരുന്നു. എന്നാ ഞാൻ വിചാരിച്ചത് തെറ്റായിരുന്നു. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ലെന്ന് എന്റെ പ്രൊഫസർ എന്നോട് പറഞ്ഞു. ഇന്ന് ഞാൻ എന്റെ ഭാര്യയും മൊത്തം എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നേ. എന്റെ കൂടെ വാ, നീ ചെയ്തത് എത്ര വലിയ തെറ്റാന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം.
നമ്മുടെ ഈ ലോകത്തിൽ പ്രേമം പ്രാണനെ പോലെയാണ്. പ്രേമത്തിന്റെ അവസാനം ശൃംഗാരമാണ്. ശാരീരിക സുഖം അനുഭവിക്കുക എന്നത് ഒരു പ്രത്യേകതരം വ്യായാമം പോലെയാണ്. എന്നാൽ ഈ അറിവ് ഇപ്പോൾ ആർക്കുമില്ല. അത് മനസ്സിലാക്കാനുള്ള വഴി എന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. ഭാരതത്തിന്റെ സംസ്കാരത്തിൽ ശൃംഗാരം എന്നത് ഒരു വലിയ ഘടകമാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അന്ന് ശില്പങ്ങൾ ഉണ്ടാക്കി. ലോക സംസ്കാരത്തിന് ഇതൊരു കവാടമാണ്. നവരസങ്ങളിൽ ശൃംഗാരത്തിന് ആദ്യ സ്ഥാനമാണ്. ഈ പ്രപഞ്ചത്തിന് ആദ്യം തന്നെ ഇത് പറഞ്ഞുകൊടുത്തത് ഭാരതീയരാണെന്നുള്ളത് ഇപ്പൊ ഭാരതീയർക്ക് തന്നെ അറിയില്ല. എന്താ നോക്കുന്നത്? അമ്പലങ്ങളിൽ പോലും ശൃംഗാരം എന്നതിനെ കുറിച്ച് കൊത്തിവച്ചിട്ടുണ്ട്. അതിന് കാരണം എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനുഷ്യർക്ക് ശൃംഗാരം എത്ര അത്യാവശ്യമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൃഷ്ണാവതാരം എടുത്തത്. എന്നാൽ ഈ ശൃംഗാരത്തെ ഭാരതീയ സംസ്കാരം ഇന്ന് മറച്ചു വച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് വലിയൊരു പാപമാണ്. ശൃംഗാരം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. നമസ്കാരം. എങ്ങനെയുണ്ട്? സുഖമാണോ? ആ സുഖമാണ് സർ. സർ, ഇദ്ദേഹത്തിന്റെ പേര് ചന്തു. ഹലോ. ഹലോ സർ. നിങ്ങളെ പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ഇത് എത്ര വലിയ തെറ്റാണ്! സെക്സിനുള്ള പേടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം, ലിംഗം ചെറുതായിരിക്കുന്നത്, ഇതൊക്കെ സാധാരണ പ്രശ്നങ്ങളാണ്. ഇന്ന് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് ഒരുപാട് ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഡിപ്രഷൻ മൂലം ആത്മഹത്യ ചെയ്യുന്നു. ഇതൊന്നും ശരിയായ കാര്യമല്ല. എന്നാൽ നീ ഫ്രണ്ട്സ് പറയുന്നത് കേട്ട് നീ കല്യാണത്തിന് മുൻപ് വേശിയിലെടുത്ത് പോയത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. ഒരിക്കൽ ഫെയിലുവർ ആയി എന്ന് വെച്ച് വേശിയിലെടുത്ത് പോകും. അങ്ങനെ പോകുമ്പോൾ ജീവിതം തന്നെ ഫെയിലുവർ ആവും. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഡോക്ടറോട് കൺസൾട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിക്കാൻ കുറച്ച് നാണമുണ്ട് സർ. നാണമോ? എന്തിനാ നാണിക്കുന്നത്? ഡോക്ടറോട് ചോദിക്കാൻ എന്തിനാ നാണിക്കുന്നത്? തലവേദന വന്നാൽ ഡോക്ടറെടുത്ത് പോകും, പനി വന്നാലും ഡോക്ടറെടുത്ത് പോകും. പക്ഷെ സെക്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഡോക്ടറോട് പോകാൻ നാണം തോന്നും. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം സെക്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നാണം പിന്നെ ടെൻഷൻ, ഇതൊക്കെ ശാരീരിക ബന്ധത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. ഹായ് ചന്തു. സാർ, സാർ ഇവിടെ പ്രൊഫസറിന്റെ അടുത്ത് ഞാൻ കൗൺസിലിംഗ് എടുത്തോണ്ടിരിക്കുക. അലക്സ്, നിനക്ക് ചന്തുവിനെ അറിയാമോ? ഞങ്ങൾ നാട്ടുകാരാണ് സാർ. അത് നന്നായി, നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും സാർ. ചന്തു, വാ വീട്ടിലേക്ക് വാ. ശരി സാർ. സാർ ഞങ്ങൾ ഇറങ്ങണം. ആ ശരി, എന്നാ ശരി സാർ, വരട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. എല്ലാ സ്ഥലത്തും നോക്കി, എല്ലാവരെയും ഫോൺ ചെയ്ത് നോക്കി, പക്ഷെ എങ്ങും കാണാനില്ല. സൗമ്യയോട് മുത്തശ്ശി മരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഉടൻ നാട്ടിലേക്ക് പോകുന്നു പറഞ്ഞു. സത്യം പറഞ്ഞ സൗമ്യ സഹിക്കില്ലടാ. അവളെന്തെങ്കിലും ചെയ്തു വെക്കുന്ന എനിക്ക് പേടിയാന്ന്. നീ വായി തോന്നിയൊക്കെ പറയണമെങ്കിൽ അടിച്ച് പല്ല് കുടിക്കും ഞാൻ. അവൻ തീർച്ചയായും സുരക്ഷിതനായിരിക്കും. അവൻ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം. നീ ഇതെങ്ങോട്ടാ പോകുന്നെ? നിന്റെ വയറ്റിൽ എന്താടാ, മുല്ലപ്പെരിയാർ ഡാമാണോ? എപ്പോ നോക്കിയാലും മൂത്രമൊഴിപ്പാണല്ലോ. അവനൊന്ന് പോയിട്ട് വരട്ടടാ. ഒന്നും മിണ്ടാതിരിക്കടാ, അവനോട് പ്രയാസം അവനോനെ മനസ്സിലാവും. ഇവൻ എന്താടാ പറ്റിയെ? വാ നമുക്ക് പോയി നോക്കാം. എന്താടാ, എന്താ പറ്റി നിനക്ക്? കഴിഞ്ഞടാ, എല്ലാം കഴിഞ്ഞു പോയടാ. സസ്പെൻസ് വെക്കാതെ കാര്യം പറയടാ. മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് പുണ്ണായിരിക്കോടാ, അവിടുന്ന് ആണെങ്കിൽ പഴുപ്പും വന്നോണ്ടിരിക്കോടാ. ദേ തമാശ പറയല്ലേ, നീ സത്യം പറയടാ. പ്രോമിസ്, ഞാൻ പറയുന്നത് സത്യമാണടാ. അങ്ങനെയാണെങ്കിൽ നമുക്കും എങ്ങോട്ടാ? ഇങ്ങനെയുള്ള രോഗം കിട്ടിക്കഴിഞ്ഞാ സെക്സ് ഡോക്ടറിന്റെ അടുത്തല്ലാതെ വേറെ എവിടേക്കാ പോവുക? ടൻടടാങ്. ആ നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? അഭിഷേക്. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? പഠിക്കുന്നു ഡോക്ടർ. പഠിക്കുന്ന സമയത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ കോളേജിൽ അയച്ചത് ഇതിനു വേണ്ടിയാണോ? കല്യാണത്തിന് മുമ്പ് ഇതുപോലെ പ്രാക്ടിക്കലൊക്കെ എടുക്കുകയാണെങ്കിൽ. ആ എടുക്കുകയാണെങ്കിൽ ആ അനുഭവത്തിൽ
ഭാര്യയെ നന്നായിട്ടൊന്ന് തൃപ്തിപ്പെടുത്താലോ. ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരുപാട് പേര് പറഞ്ഞു ഡോക്ടർ. ഇതൊക്കെ സെക്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവര് പറയുന്നതാ. ഇതൊക്കെ തീർച്ചയായും ശുദ്ധ മണ്ടത്തരമാണ്. ഇതിനു വേണ്ടിയാ കോളേജിൽ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് ലോകത്തിലുള്ള പല നേതാക്കന്മാരും പറയുന്നത്. സൃഷ്ടിയിൽ നമ്മളെപ്പോലെ തന്നെ പക്ഷികളും മൃഗങ്ങളും ഇതുപോലെ ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ആരാ ട്രെയിനിങ് കൊടുത്തത്? എവിടെയാണ് പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്തത്? ഒരു പ്രായമാവുമ്പോൾ സെക്സ് എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ആ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം എന്ന സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്നത്. സുഖം എന്നത് ഭാര്യയുടെ അടുത്താണ് അനുഭവിക്കേണ്ടത്. അത് കിട്ടാൻ വേണ്ടി പുറത്തു പോയാൽ ഇതുപോലുള്ള രോഗങ്ങൾ വന്ന് ഭാര്യയെ സുഖിപ്പിക്കുകയല്ല, അവർക്ക് നിങ്ങൾ രോഗങ്ങൾ കൊടുക്കുകയുള്ളൂ. ഈ രോഗം കാരണം ഭാര്യ, ജനിക്കുന്ന കുഞ്ഞ്, എല്ലാവർക്കും അസുഖങ്ങൾ പിടിപെടും. സർ, ഇവന് വന്നിരിക്കുന്ന രോഗം? ഈ രോഗത്തിന്റെ പേര് ഗണേറിയ എന്നാണ്. ഈ രോഗം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ കൂടിയാണ് വരുന്നത്. ഈ രോഗം വന്നാൽ ലിംഗത്തിൽ പുണ്ണുകൾ ഉണ്ടാവും. അത് മാത്രമല്ല വെളുത്ത പാടുകൾ ഉണ്ടാവുകയും ചെയ്യും. മൂത്രം പോകുന്നതിനും തടസ്സമുണ്ടാകും. ലിംഗത്തിന് ചുറ്റും വെളുത്ത നിറത്തിൽ ഫംഗസ് ഉണ്ടാവും. ഈ കാരണത്താൽ ഹെർപ്പസ്, HIV, റാമിഡിയ ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരുവാൻ കാരണമായി തീരും. ഇതൊക്കെ കാണുമ്പോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു സർ. എനിക്കും താനും ആ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നോ? എന്നാ ഞാൻ കോണ്ടം യൂസ് ചെയ്തായിരുന്നു സാർ. അതുകൊണ്ടാ താൻ രക്ഷപ്പെട്ടത്. താൻ എന്തുകൊണ്ടാ കോണ്ടം ഉപയോഗിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞതാണ് സാർ, നിങ്ങളെപ്പോലുള്ളവർക്കാണ് കോണ്ടം യൂസ് ചെയ്യേണ്ടത്. ഞാൻ ബലശാലിയാണ്, അതുകൊണ്ട് എനിക്കെന്നും ഒരു രോഗം വരില്ല എന്നും പറഞ്ഞു. കോണ്ടം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നത് സുഖമുള്ളതെന്ന് ഞങ്ങളോടും ചോദിച്ചു. കോണ്ടം ഉപയോഗിക്കുന്നത് കൊണ്ട് തൃപ്തിയിൽ ഒരു മാറ്റവും വരുന്നില്ല. നമ്മൾ കോണ്ടം ഉപയോഗിക്കുന്നത് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. കോണ്ടം ഉപയോഗിക്കുന്നതുകൊണ്ട് സെക്സുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരില്ല. അത് ഉപയോഗിച്ചില്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എനിഹോ, എന്തായാലും ഈ മരുന്ന് ഒരാഴ്ചത്തേക്ക് കഴിച്ചു നോക്കൂ. സാർ, എനിക്ക് സെക്സിൽ കൂടുതൽ ഊർജം കിട്ടാനുള്ള മരുന്ന് തരണം സാർ. എന്തായാലും അതിന്റെ ആവശ്യം തനിക്കില്ല. എന്തായാലും സെക്സിനെ പറ്റി ചിന്തിക്കാതെ പഠിക്കാൻ നോക്ക്. ഈ പ്രായത്തിൽ സെക്സിനെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതാവും. അങ്ങനെയല്ല സാർ, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഒരു സ്ത്രീയുമായി സെക്സിൽ ബന്ധപ്പെട്ടു. അതിനുശേഷം ആരെ കണ്ടാലും എനിക്ക് മൂഡ് വരും. അതുകൊണ്ടാണ് സാർ ആ മരുന്ന് ചോദിച്ചത് തന്നെ. ഓഹോ, അപ്പൊ 8-ാം ക്ലാസ്സിലെ താൻ ഇതൊക്കെ തുടങ്ങിയല്ലേ. ആ, എന്തൊക്കെയാലും ശരി, ഈ ബ്ലഡ് ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കൂ. ബ്ലഡ് കൊടുക്കൂ, അടുത്ത പ്രാവശ്യം ബ്ലഡിന്റെ റിസൾട്ടുമായിട്ട് വരണം. ശരി സർ. നീ ഒന്ന് പെട്ടെന്ന് വന്നേ. എടാ, വേഗം നടക്കാൻ പറ്റുന്നില്ലടാ. വേഗം നടന്നാലുണ്ടല്ലോ, അകത്ത് വല്ലാത്ത വേദന എടുക്കുക. ഇതുകൊണ്ടാ അന്ന് ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞത്. അപ്പൊ നീ എന്താ പറഞ്ഞ? എന്റെ ബോഡി അയൺ ബോഡിയാണ്. ഇപ്പൊ കണ്ടില്ലേ, അയൺ ബോഡി കോണ അഴിച്ചിട്ട് പോലായി. അനുഭവിക്കടാ അനുഭവിക്കേ, നന്നായിട്ട് അനുഭവിക്കുക. ഞങ്ങള് കോണ്ട ഉപയോഗിച്ചോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്നെ പോലെ ദാ ഇങ്ങനെ കണ കണാന്ന് നടക്കായിരുന്നു. എടാ, അവൻ നടക്കുന്നുണ്ടടാ. എന്താ ചന്തു, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? സൗമ്യയെ കുറിച്ചാണോ? സൗമ്യക്ക് ഫോൺ ചെയ്തായിരുന്നോ? എടാ, നിന്നോടാ ചോദിച്ചേ. എടാ, കൂൾ ഡൗൺ ചന്തു, കൂൾ ഡൗൺ. എന്തിനാണ് കൊച്ചുകുട്ടികളെ പോലെ കരയുന്നേ? എന്റെ ഈ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് സാർ. എടാ മരമണ്ട, പ്രൊഫസർ തന്നെ നിന്നോട് ഒന്നുമില്ലാന്ന് പറഞ്ഞതല്ലേ? അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുക. നരകമായിരുന്ന എന്റെ ജീവിതത്തെ നന്ദാവനമാക്കിയത് അദ്ദേഹമാണടാ. ഞാൻ സത്യ പറയണേ, ജീവിതത്തിൽ പണമാണ് വലുതെന്ന് കരുതിയ ഞാൻ എല്ലാം പണം കൊണ്ട് നേടാൻ കഴിയുമെന്ന് വിചാരിച്ച് രാവും പകലും പണിയെടുത്ത് ഞാൻ ഒരുപാട് കാശുണ്ടാക്കി. പണം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം, എന്റെ ജീവിതവും. പല സമയങ്ങളിൽ പല പാർട്ടികളിൽ ഞാൻ ഒരുപാട് മദ്യപിച്ചാണ് ഞാൻ വീട്ടിലേക്ക് വരാറ്. ഒരോർമ്മയും ഉണ്ടാവില്ല. പണത്തിനോടുള്ള മോഹം കാരണം ഞാൻ ഭാര്യയെ തന്നെ മറന്നുപോയി. കല്യാണം കഴിഞ്ഞ സമയത്ത് ഭാര്യയോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു എനിക്ക്. സെക്സിൽ ഞങ്ങൾ വളരെ തൃപ്തരായിരുന്നു. എന്നാൽ പണം സമ്പാദിക്കാനുള്ള മോഹം വന്നപ്പോൾ അതെല്ലാം കുറഞ്ഞു. ഇത് കാരണം എൻ്റെ ഭാര്യ മാനസികമായി തളർന്നുപോയി എന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും ഇടപഴകുന്നതും നിർത്തി. കുട്ടികളോട് അവൾ വല്ലാത്ത ദേഷ്യം കാണിച്ചു. കൊച്ചുകുട്ടികളെന്ന് പോലും നോക്കാതെ അവരെ ഒരുപാട് അടിച്ചു ഉപദ്രവിക്കുകയും ചെയ്തു. ചിലപ്പോഴൊക്കെ അവൾ ഭ്രാന്തികളെ പോലെയാണ് പെരുമാറിയത്. അവൾക്ക് മാനസികമായി എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഒരു രോഗവുമില്ല, ഡിപ്രഷനാണെന്ന് പറഞ്ഞു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായ ഈ പ്രൊഫസർ വന്നത്. വന്ന ഉടൻ തന്നെ അദ്ദേഹം എൻ്റെ ഭാര്യയുടെ അവസ്ഥ മനസ്സിലാക്കി. അലക്സ്, നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കാം, സത്യം പറയണം. ചോദിക്കണം സാർ, ഞാൻ തീർച്ചയായും പറയാം. നിനക്കിപ്പോഴൊക്കെ പണം സമ്പാദിക്കുന്നതിൽ മാത്രമേ ആഗ്രഹമുള്ളൂ അല്ലേ? അതെ സാർ. സാറിനെങ്ങനെ മനസ്സിലായി ഇതൊക്കെ? നിന്റെ ഭാര്യയെ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. അവൾ ഒരുപാട് ഡിപ്രഷനിലാണ് ഉള്ളത്. സന്തോഷമെന്നത് ആ മുഖത്തൊരു തുള്ളി പോലും ഇല്ല. ഈ ഇടയ്ക്കാണ് സാർ എല്ലാം മാറിപ്പോയത്. എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ കാശുകൾ ഉണ്ടാക്കിയത്, അത് വെച്ച് സന്തോഷിക്കാതെ എന്തിനായി ഡിപ്രഷനൊക്കെ? നിന്റെ ശ്രദ്ധ മുഴുവൻ പണത്തിലാണ്. എന്നാൽ അവളുടെ അവസ്ഥ നീ മനസ്സിലാക്കുന്നില്ല, നീ അവളെ സന്തോഷിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഈ ഡിപ്രഷൻ വരാൻ കാരണം. ഇന്നത്തെ കാലത്ത് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് അവർ സമയം ചെലവിടുന്നത്, എന്നാൽ ഭാര്യയോടൊത്തല്ല. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ പണം മാത്രം മതി, സെക്സ് വേണ്ട എന്നാണ് അവരുടെ വിചാരം. അങ്ങനെ വിചാരിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്നറിയാമോ? ഈ തെറ്റ് കാരണം കുടുംബ ജീവിതം തന്നെ നശിച്ചു പോകാറുണ്ട്. ഇങ്ങനെ ലൈംഗിക ബന്ധം നടത്താതിരിക്കുന്നത് കൊണ്ട് ആണുങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷൻ വരാറുണ്ട്, അതുപോലെ അസുഖങ്ങളും വരാറുണ്ട്. ഈ അസുഖം പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും പലപ്പോഴും വരാറുണ്ട്. ഇത് കാരണം ഭാര്യയോ ഭർത്താവോ വെളിയിലുള്ള ആൾക്കാരെ ബന്ധപ്പെട്ട് എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ പിടിപെടുന്നു. പണത്തെക്കാളും ഭർത്താവിന്റെ സുഖമാണ് ഒരു ഭാര്യയ്ക്ക് ആവശ്യം. ആഹാരവും ഉറക്കവും എത്ര അത്യാവശ്യമാണോ അതുപോലെ തന്നെയാണ് സെക്സും. സെക്സ് എന്നത് ഒരു പരമ ഔഷധമാണ്. എന്നും നിങ്ങൾ സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ കൊളസ്ട്രോൾ കൺട്രോൾ ആവും, അതുപോലെ തന്നെ ടെൻഷൻ കുറയുകയും ചെയ്യും. ഇതിൽ നിന്നും കിട്ടുന്ന ഊർജം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ രക്തം കൂടുകയും ചെയ്യും. സെക്സിൽ നിന്ന് കിട്ടുന്ന ആനന്ദം തന്നെ നമുക്ക് തന്നെ മനസ്സിന് കൂടുതൽ ഊർജവും നൽകും, നല്ല ഉറക്കവും ഉണ്ടാവും. ഇത് നല്ലൊരു വ്യായാമമായി കരുതി നിങ്ങൾ ദിവസവും സെക്സിൽ ഏർപ്പെടാൻ നോക്കണം. ഭാര്യാ ഭർത്തൃ ബന്ധം സെക്സിലൂടെയാണ് ശക്തിപ്പെടുന്നത്. ഇതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ കുറയും. സെക്സിൽ തൃപ്തിയാകുന്ന ഭാര്യ വീട്ടിൽ എപ്പോഴും സന്തോഷവതിയായിരിക്കും, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായി അവർ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. സെക്സിൽ തൃപ്തിയാകുന്ന സ്ത്രീ നല്ലൊരു അമ്മയും ഭാര്യയുമായിരിക്കും, കുടുംബത്തിൽ നല്ലൊരു സ്ത്രീയുമായിരിക്കും. ഭാര്യയും ഭർത്താവും സെക്സിൽ ഏർപ്പെടുമ്പോൾ അത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുകയും സമൂഹത്തിൽ അന്തസ്സും വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ താങ്കൾ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ നോക്കണം. പ്രൊഫസർ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. അന്നു മുതൽ ഞാൻ നേരത്തെ വീട്ടിലെത്തുമായിരുന്നു, ഭാര്യയുമായി സമയം പങ്കിട്ടു, ദിവസവും ഞാൻ സെക്സിൽ ഏർപ്പെട്ടു. എന്റെ ഭാര്യയുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി. സത്യം പറഞ്ഞ അതിനുശേഷം ഞാനും വളരെ ഊർജസ്ഥനായി മാറി. ഇതിനൊക്കെ കാരണം ആ പ്രൊഫസർ. അന്ന് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ടാ. അതുകൊണ്ടാ ഞാനിന്ന് സന്തോഷമായി ജീവിക്കുന്നത് തന്നെ. ഞാൻ പറയുന്ന കേൾക്ക് ചന്തു. പ്രൊഫസർ നിന്റെ അടുത്ത് ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞതല്ലേ? നിന്റെ ഈ ചിന്തകളൊക്കെ നീക്കിയിട്ട് മര്യാദയ്ക്ക് നന്ദിനെ പോയി കാണാൻ നോക്ക്. എടാ അളിയ, നിങ്ങളൊക്കെ പോയി ഉറങ്ങാൻ നോക്കടാ. എടാ, നീ അവസ്ഥയിലുള്ളപ്പോ ഞങ്ങൾ എങ്ങനെ ഉറങ്ങൂടാ? ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ എന്ത് കഷ്ടപ്പാടാ? ഒരു കുഴപ്പമില്ല അളിയ, കൂട്ടുകാരെന്ന് വെച്ചാ ആപത്തിലാ ഉപകരിക്കണത്. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നടാ, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാൻ എടുത്തുകൊണ്ട് വാടാ. ഇതാ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അമ്മ, എന്റെ കൈ വിറയ്ക്കുന്നടാ, നിങ്ങൾ തന്നെ എനിക്കൊന്ന് ഒഴിച്ചതാടാ. എടാളിയ, നിന്നെ കാണുമ്പോ ഞങ്ങൾക്ക് പേടിയാവുന്നടാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഞങ്ങൾ എന്തു പറയൂടാ? എനിക്കൊന്നുമില്ല, എല്ലാം ശരിയാവൂടാ. ഡോക്ടർ എന്നോട് ശരിയാവുമെന്നല്ലേ പറഞ്ഞത്? ശരിയാവും ശരിയാവുന്നാ പറഞ്ഞത്, എന്നാ നിന്റെ അസുഖങ്ങൾ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുവാടാ. എന്തായാലും ശരിയാളിയ, നിന്റെ അച്ഛന് ഉടനെ ഫോൺ ചെയ്യാം. വേണ്ടടാ, പ്ലീസ് വേണ്ടടാ. നിങ്ങൾ ഫോൺ ചെയ്താ എനിക്കെന്താ സംഭവിച്ചെന്ന് കരുതി അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുവടാ. ഇതൊക്കെ അവരറിയുകയാണെങ്കിൽ അവരൊരിക്കലും ഇത് സഹിക്കില്ലടാ. എന്നെ ഈ അവസ്ഥയിൽ അവർ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു മരിക്കൂടാ. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കടാ, അവരോട് പറയണ്ട പ്ലീസ്. ചന്തു സാർ, ഇവരുടെ പേര് പ്രഭ എന്നാ. ഹലോ, ഹായ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട ജോലിയുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഒരാഴ്ചത്തേന് ഇവിടെ തന്നെ ഉണ്ടാവും, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നോ നോ, എനിക്കൊരു പ്രശ്നമില്ല സാർ. ആ പ്രഭേ, സാർ നീ ഇവിടെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഓക്കേ സാർ. ഹാപ്പി ആയിട്ടിരുന്നു. ഇവക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായും സാർ. പ്രഭേ, നമുക്ക് പിന്നെ കാണാം. താങ്ക് യു സാർ.
ചന്തു, ഈ നിമിഷം മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ. ഓക്കേ. എന്താ ബി, ഇപ്പൊ എങ്ങനെയുണ്ട്? ചെറിയൊരു കുറവേ ഉള്ളൂ ഡോക്ടർ. നോക്ക ബി, നിന്റെ ബ്ലഡ് ടെസ്റ്റ് രണ്ട് പ്രാവശ്യം എടുത്തു കഴിഞ്ഞു, കൺഫർമേഷൻ ടെസ്റ്റും എടുത്തു കഴിഞ്ഞു. ബ്ലഡ് ടെസ്റ്റിൽ എച്ച് ഐ വി പോസിറ്റീവ് എന്നാ വന്നിരുന്നു. ടെസ്റ്റിൽ എച്ച് ഐ വി പോസിറ്റീവ് വന്നതുകൊണ്ട് എയ്ഡ്സ് ആണെന്നോ പെട്ടെന്ന് മരിച്ചു പോകുമെന്നോ അതിനർത്ഥമില്ല. എച്ച് ഐ വി പോസിറ്റീവ് വന്ന ശേഷം മരണം സംഭവിക്കാൻ കുറഞ്ഞത് 15 വർഷമെങ്കിലും എടുക്കും. ശരിയായുള്ള ഹെൽത്ത് ചെക്കപ്പും ശരിയായ രീതിയിലുള്ള മരുന്നുകളും വ്യായാമവും ചെയ്ത് പോഷക ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇനിയും കുറച്ചു കാലം കൂടി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. എച്ച് ഐ വി പോസിറ്റീവ് ബാധിച്ചു കഴിഞ്ഞ് എയ്ഡ്സ് വന്നതിന് ശേഷം 20 വർഷം വരെ ഈ ഭൂമിയിൽ ജീവിച്ചവർ ഒരുപാട് പേരുണ്ട്. പരസ്ത്രീയുമായി ബന്ധം പുലർത്തിയവർ വിവാഹത്തിന് മുൻപ് തന്നെ എച്ച് ഐ വി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സുരക്ഷിതമായ ഒരു കുടുംബജീവിതം അവർക്ക് നയിക്കുവാൻ കഴിയും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം കഴിയുവാൻ പറ്റും. നിങ്ങൾ അങ്ങനെ തീരുമാനിച്ച് ജീവിക്കുമോ? ജീവിക്കും സർ. എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെക്കുറിച്ചാണോ ആലോചിക്കുന്നത്? ജീവിതത്തെ വളരെ ഈസി ആയിട്ടെടുത്ത എനിക്ക് ഇത് നല്ല ശിക്ഷ തന്നെയാണ്. ഇനി നിങ്ങൾ എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ആലോചിക്കേണ്ടത് ചന്തുവിനെ കുറിച്ചാണ്. അവൻ എവിടെയാണ്, എങ്ങനെ ഇരിക്കുന്നു, അതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പം തന്നെ സൗമ്യയോട് നമ്മൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തീർച്ചയായും ചങ്കു പൊട്ടി മരിക്കും. ഈ ഇടയ്ക്ക് സൗമ്യ ചന്തുവിൻ്റെ നാട്ടിലേക്ക് പോയി അവനെ കണ്ടിട്ട് വരാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവളോട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇനി ഇരുന്നിട്ട് ഒരു കാര്യമില്ല, വാടാ നമുക്ക് അവനെവിടെയാണെന്ന് പോയി അന്വേഷിക്കാം. നിക്കിനടാ. എന്താടാ? ഞാനും വരുന്നടാ. വേണ്ടടാ, നീ പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം. ചന്തു, ഏയ് ആരാന്നാ കരുതി? അടുത്ത വീട്ടിലെ പ്രകാശനാന്നാ കരുതി. നിങ്ങളല്ലാതെ വേറെ ആരാണ് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? ഓ എന്റെ ചക്കരയുടെ ഒരു തമാശ. ഒന്ന് വേഗം വാ, നിനക്ക് ഞാൻ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് വേഗം കുളിച്ച് റെഡിയാവ്, 10 ദിവസത്തെ കെട്ടിക്കിടക്ക് തീർക്കണ്ടേ. എന്തേ ഈ 10 ദിവസം നിങ്ങൾ വെറുതെ ഇരിക്കുവായിരുന്നോ? നീ ഇവിടെ, ഞാൻ അവിടെ, പിന്നെ എങ്ങനെ തീർക്കൂടി? തീർക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അവിടെ ഒരുപാടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. നിനക്കെന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നേ? ആണുങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയല്ലോ. എന്തറിയാ? ഭാര്യമാരോട് നീയാണ് എല്ലാം ഒന്ന് പറയും, പുറത്തു പോയാലോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ വരൂ. നമ്മുടെ അഭിരമിച്ചേശ്വരം മോളില്ലേ, ആ കുട്ടീനെ കാണാൻ എത്ര സുന്ദരിയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആരോഗ്യം മോശമായതുകൊണ്ട് എന്നും അവൾക്ക് കഷായം ഗുളികകളൊക്കെ കൊടുത്തു നോക്കി. പിശാശിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് മന്ത്രവാദിലെടുത്ത് കൊണ്ടുപോയി. പിന്നീട് ആശുപത്രി കൊണ്ടുപോയിട്ട് പരിശോധിച്ചു നോക്കിയപ്പോളാ എയ്ഡ്സ് രോഗമെന്ന് എല്ലാവരും അറിഞ്ഞത്. ആ കാര്യം അറിഞ്ഞപ്പോ നാട്ടുകാരെങ്ങാനും ഇത് അറിഞ്ഞാലോന്നോർത്ത് മാനം പോകുമെന്ന് വിചാരിച്ച് ഉടൻ തന്നെ അവര് വീട്ടുകാരും ആരും അറിയാതെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. പാപം, രണ്ടു കുട്ടികളാ,
അവരും എന്ത് കഷ്ടോ ഇത്. അത് പിന്നെ നിങ്ങളും അയാളെ പോലെ ലോറി ഡ്രൈവറിന്റെ ജോലിയല്ലേ ചെയ്യുന്നത്? ആ അതെ, അതിനെന്താ? നിങ്ങൾ അതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ പറ ചേട്ടാ? നിനക്കെന്താടി വട്ടുണ്ടോ? ലോറി ഡ്രൈവേഴ്സിനൊക്കെ പല സ്ത്രീകളായിട്ടും ബന്ധമുണ്ടെന്നും അതുപോലെ അവരെല്ലാവരും എയ്ഡ്സ് വന്നിട്ടാണ് മരിച്ചതെന്നും എന്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. സത്യം പറ ചേട്ടാ. ഓഹോ, ഇതൊക്കെ നിന്റെ അമ്മയുടെ പണിയായിരുന്നല്ലേ. ദേ നോക്കടി, ലോറി ഡ്രൈവർമാരെല്ലാവരും തെറ്റുകാരും അല്ല, അല്ലാത്തവരും നല്ലവരും അല്ല. വികാരം എന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ. എന്റെ വികാരം തീർക്കാൻ നീ അല്ലാതെ എനിക്ക് മറ്റാരുമില്ല. സുന്ദരി, എടാ മഹാഭാവികളെ, നീയൊക്കെ കാരണം എന്റെ ജീവിതം നശിച്ചല്ലോ. മനം തെളിഞ്ഞു വന്നാൽ, മനസ്സും നിറഞ്ഞു വന്നാൽ വേണം കല്യാണം. മനം തെളിഞ്ഞു വന്നാൽ കല്യാണം. എപ്പോ നോക്കിയാലും മോഹൻലാലിന്റെ പാട്ടാണല്ലോ പാടുന്നത്, അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്താ ഇങ്ങനെ ചോദിച്ചു കളഞ്ഞത്? മോഹൻലാൽ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അദ്ദേഹത്തിന്റെ കണ്ണിലേക്കുള്ള ത്രില്ല്, അദ്ദേഹത്തിന്റെ ഫൈറ്റൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാ എന്റെ ബോഡി ലാഗ് ചിൽ ചിൽ. ബാത്റൂമിനകത്ത് കയറി ഡാൻസ് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. അമ്മേ, എന്റെ അമ്മ, എന്തൊരു കനമായി. വല്ലാതെ വേദനിക്കുന്നുണ്ടോ? വേദനയുണ്ടെന്നോ, എന്റെ ജീവൻ തന്നെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് വേദനിക്കുന്നു. ചന്തു, അവിടെ അയോഡെക്സ് ഉണ്ട്, ഒന്നെടുത്ത് തേച്ചു വിടോ. ഇതാകെപ്പാടെ പണിയായല്ലോ. എവിടാ വേദനിക്കുന്നേ? ആ, തേച്ചു വിടാം, തേച്ചു വിടാം. എന്താ ചന്തു? കൂൾ ഡൗൺ ചന്തു, കൂൾ ഡൗൺ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ നീ ഒരു ആണാണെന്ന്? ഇവള് പ്രഭ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നു. ഇതെല്ലാം നിന്നോട് ഞാൻ പറഞ്ഞത് കള്ളമാ. ഇവരൊരു സെക്സ് വർക്കറാ, നിന്റെ സുഹൃത്തായി. നിന്റെ മനസ്സിലൊളിഞ്ഞിരിക്കുന്ന ഭയവും ആവശ്യമില്ലാത്ത ടെൻഷനും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ ഈ സ്ത്രീയെ ഞാൻ ഏർപ്പാടാക്കിയത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എനിക്ക് വേണ്ടി സാറ് ചെയ്ത ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയോട് നന്ദിയുള്ളവനായിരിക്കും. ചന്തു, നീ ഇവിടെ ഉള്ള കാര്യം അറിയിച്ചപ്പോ നിന്റെ കൂട്ടുകാരെ നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുക. എടാ, ഞങ്ങളോടൊരു വാക്കുപോലും പറയാ, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം, ആദ്യം എനിക്ക് സൗമ്യ കാണണം. ചന്തു ചെല്ല്, സൗമ്യ കല്യാണം കഴിച്ച് ജീവിതം എൻജോയ് ചെയ്യ്, ചെല്ല്. എന്നാ വരട്ടെ സാർ, ഞാൻ പോയിട്ട് വാടാ. അബി, എടാ അബി, ഞാനടാ നിന്റെ മനസാക്ഷിയാ. എത്ര ദിവസം എന്ന് വെച്ചാ നീ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നേ? നീ ചെയ്ത തെറ്റുകാരനല്ലേ ഇന്നത് എയ്ഡ്സ് ആയി മാറി നിന്നെ കൊന്നുകൊണ്ടിരിക്കുന്നേ. നിന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. മനുഷ്യരാശിയെ തന്നെ ബലി തീർക്കുന്ന ഒരു രോഗമാണിത്. എഴുന്നേൽക്ക്, നിന്റെ ജീവിതം ഒരു അർത്ഥമാക്കി മാറ്റ്. ഇനി ഈ രോഗം ആർക്കും വരാത്ത രീതിയിൽ പ്രവർത്തിക്ക്. എഴുന്നേൽക്ക്, എല്ലാവരെയും രക്ഷിക്ക്. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. സിസ്റ്റേഴ്സ്, എന്നെ കണ്ട് ആരും വെറുക്കരുത്. ഞാനും നിങ്ങളെപ്പോലെ സ്റ്റുഡന്റ് തന്നെയാണ്. കാമം തലയ്ക്ക് പിടിച്ച് പരസ്ത്രീകളുമായി ബന്ധപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഈ എയ്ഡ്സ് രോഗം. എന്നെ പോലെ തന്നെ ഒരു സ്റ്റുഡന്റും ബലിയാകാൻ പാടില്ലെന്ന് കരുതിയാ ഞാൻ ഈ പ്രചരണം ചെയ്യുന്നത്. ഡിയർ സ്റ്റുഡൻസ്, എത്രമാത്രം ആഗ്രഹിച്ചാണ് നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ കോളേജിലേക്ക് അയക്കുന്നത്, അവരുടെ ആഗ്രഹത്തെ നമ്മൾ നശിപ്പിക്കരുത്. മോഡേൺ കൾച്ചറിൽ സെക്സിനോടുള്ള ആസക്തി കാരണം സെക്സ് രോഗത്തിന് അടിമയാകരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നെപ്പോലെ ആരും ഒരു എയ്ഡ്സ് രോഗിയായി മാറരുത്. അതുകൊണ്ടാണ് ഈ പ്രചരണം. നിങ്ങളെല്ലാവരും നിശബ്ദമായി പോരാടണം. എയ്ഡ്സിനെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. സഹോദരന്മാരെ, നമ്മളേവരും സന്തോഷകരമായ ഒരു ജീവിതം വേണം നയിക്കാൻ. എന്നാൽ അതല്ലാതെ പരസ്ത്രീകളുമായി ബന്ധപ്പെട്ട് എയ്ഡ്സ് ബാധിച്ചാൽ നിങ്ങളുടെ ജീവിതം നരകമാകും. അതല്ലാതെ ഒരുപാട് പേർക്ക് ഈ അറിവില്ല. അവർക്കെവർക്കും എയ്ഡ്സിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ വേണം അവരെ രക്ഷിക്കാൻ. പ്ലീസ്, നിങ്ങളെവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിശബ്ദമായി ഇരിക്കാതെ എയ്ഡ്സിനെ കുറിച്ചുള്ള അറിവ് നേടൂ. നിങ്ങളുടെ ഒരു വാക്ക് ഒരുപാട് കുടുംബങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ ഒരു വാക്ക് എത്രയോ കുടുംബങ്ങളെ രക്ഷിച്ചെടുക്കാൻ ഒരു കാരണമാകും.
എത്രയോ കുട്ടികളെ അനാഥരാക്കാതിരിക്കുവാൻ അതൊരു കാരണമാകും. ഞങ്ങളെ കണ്ടാരും വെറുക്കരുത്, ഞങ്ങളെ കണ്ടാരും ഒഴിഞ്ഞു മാറി പോകരുത്. എയ്ഡ്സ് അങ്ങനത്തെ ഒരു രോഗമല്ല, കാറ്റിൽ കൂടി അത് പടരുകയില്ല. ഞങ്ങളെ നിങ്ങളിലൊരാളായി ഞങ്ങളെ കാണണം. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഞങ്ങൾക്കും വേണം. ദയവ് ചെയ്ത് ഞങ്ങളെ നിങ്ങൾ തനിച്ചാക്കരുത്. ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റിന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഞങ്ങളെ കൂടുതൽ ദുഃഖിതരാക്കുന്നു. എടോ, ഇതൊക്കെ ഞങ്ങളോട് പറയാതെ എയ്ഡ്സ് വന്ന ആൾക്കാരോട് പോയി പറ. നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പൊ തന്നെ നീ കാരണം എത്ര ജീവിതങ്ങളാണ് നശിച്ചു പോയത്. എന്റെ ജീവിതം പാഴായി, അത് പോട്ടെ. പ്ലീസ് ഈ തൊഴിൽ വിട്ടേക്ക്. എന്ത് നല്ല വാക്കുകളൊക്കെയാ പറയുന്നത്. എന്റെ കൂടെ ഇവിടെ ഒന്ന് കിടന്ന് സുഖിച്ചപ്പോ നീ നിന്റെ വീട്ടുകാരൊന്നും ആലോചിച്ചില്ലായിരുന്നോ? എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ പോകും, നീ അത് അന്വേഷിക്കണ്ട. നീ ഇങ്ങനെ ബുദ്ധിയില്ലാതെ സംസാരിക്കരുത്. നീ ചെയ്യുന്ന ഈ പണി മനുഷ്യർക്ക് സുഖമല്ല കൊടുക്കുന്നത്, ജീവനാണ് എടുക്കുന്നത്. ഒരാളുടെ ജീവൻ വെച്ച് നീ ഇങ്ങനെ സമ്പാദിക്കാൻ നോക്കല്ലേ. പ്ലീസ് ഈ പണി വിട്ടേക്ക്, ഞാൻ പറയുന്ന കേക്ക്. ആര് മരിച്ചാ എനിക്കെന്താ, എനിക്ക് വേണ്ടത് കാശാ. നിനക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ മരിക്കുന്നത് നിനക്ക് ഒരു വിഷമവുമില്ലേ? നിന്നെ പോലത്തെ സ്ത്രീകൾ കാരണം എത്ര കുടുംബങ്ങളാണെന്ന് അനാഥരായി തെരുവിൽ നിൽക്കുന്ന അറിയോ? അവരുടെ കുട്ടികളെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനും അമ്മയും ഇല്ലാതെ ആ കുട്ടികൾ റോഡിൽ നിന്ന് ഭിക്ഷയെടുത്താണ് അവരൊരു നേരത്തെ വിശപ്പ് മാറ്റുന്നത്. സ്ത്രീ പുരുഷ ബന്ധമെന്നത് ഒരു പവിത്ര ബന്ധമാണ്. എന്നാൽ ആ സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ തുലയ്ക്കണമെന്നുണ്ടോ? പല കുടുംബങ്ങളെ തകർത്തിട്ട് ഒരാൾ ജീവിക്കണമെന്നുണ്ടോ? ആര് ചത്താലും ആരുടെ കുടുംബം നശിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്ക് വേണ്ടത് പണം മാത്രം. അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും? എനിക്ക് ആർക്ക് എന്ത് പറ്റിയാലും ഒരു പ്രശ്നമില്ല. വരുന്നവർക്ക് ആവശ്യത്തിനുള്ള സുഖം കൊടുത്തിട്ടാ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. ഒന്ന് കേൾക്കൂ പ്ലീസ്, നിനക്ക് എയ്ഡ്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയാതെയാണ് അവരെല്ലാവരും നിന്റെ അടുത്തേക്ക് വരുന്നത്. ഇത് ചതിയാണ്. ചതിയാണെങ്കിൽ എന്റെ അടുത്ത് വരുന്നവരോടൊക്കെ നീ തന്നെ പോയി പറയും എനിക്ക് എയ്ഡ്സ് ഉണ്ട്, അവളുടെ അടുത്ത് ആരും പോകാൻ പാടില്ലെന്ന്. വരുന്നവന്മാര് മാത്രം വന്നോട്ടെ എന്റെ അടുത്ത്. നീയൊക്കെ ഒരു സ്ത്രീയാണോടി? സ്ത്രീകളുടെ രൂപത്തിലിരിക്കുന്ന ഒരു പൂതനയാണ് നീ. നീയൊക്കെ ജീവനോടെ ഇരുന്നാൽ ഈ അസുഖിനി പലർക്കും വരും. സരസ്വതി, നിന്റെ മോനെ ലോറി ഇടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്ക. അവന്റെ അവസ്ഥ കുറച്ച് സീരിയസ് ആ. ലോറി ഇടിച്ചത് കൊണ്ട് കുറച്ച് രക്തം പോയി. ഉടൻ തന്നെ നിങ്ങൾ കുറച്ച് രക്തം അറേഞ്ച് ചെയ്യണം. കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആണ്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മോനെ, ഞാൻ ബ്ലഡ് കൊടുത്തോളാം, ഞങ്ങളുടെ രണ്ടുപേരും ഒരേ ഗ്രൂപ്പാ. ആ എന്നാ ശരി. ആ വാസു സാർ, ആ ഇവനെ വിളിച്ചോണ്ട് പോയി ബ്ലഡ് ടെസ്റ്റ് എടുക്ക. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഉടൻ തന്നെ ബ്ലഡ് എടുക്ക. ശരി സാർ. ആ നിങ്ങൾ വാ. സാർ, ഇവരുടെ എല്ലാ ടെസ്റ്റും എടുത്തു കഴിഞ്ഞു. രണ്ടുപേരുടെതും ഒരേ ഗ്രൂപ്പ് തന്നെയാ, പക്ഷേ ഇവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണ് സാർ. ഓ മൈ ഗോഡ്. നിങ്ങളുടെ രക്തം നിങ്ങളുടെ മോന് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എച്ച് ഐ വിയാ. ഡോക്ടർ സാർ, ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ മോനെ എങ്ങനെ രക്ഷിക്കും? കാല് പിടിക്കാം. എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ബാക്കിയല്ല ദൈവത്തിന്റെ കയ്യില. ആ കുട്ടി മരിച്ചുപോയി ഡോക്ടർ. തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? സംഭവിക്കേണ്ടത് എന്തോ അത് സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ലോകം മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനിയെങ്കിലും ചെയ്ത തെറ്റ് മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. നിങ്ങളുടെ മോന്റെ സുഖത്തിന് വേണ്ടി ആര് മരിച്ചാലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പോ നിങ്ങളുടെ രക്തം പോലും നിങ്ങളുടെ മോന് കൊടുക്കാൻ പറ്റാതായി. ഇപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ നോക്ക്. ഞാൻ ചെയ്ത തെറ്റാണ്, എന്റെ തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഇനി ഒരിക്കലും ഞാൻ തൊഴിൽ ചെയ്യില്ല. ഞാൻ കാരണം ഈ രോഗിനെ ഒരിക്കലും ആർക്കും വരാൻ അനുവദിക്കില്ല.